ഇസ്ലാം ഉറങ്ങാൻ പോകുന്ന ഒരു മുസ്ലിമിനോട് കുറെ മര്യാദകൾ പറയുന്നുണ്ട്. ആ മര്യാദകളൊക്കെ ഞാനും നിങ്ങളും പാലിക്കാറുണ്ടോ എന്നത് വേറെ വിഷയമാണ്. അത് പാലിക്കണം. അത് പാലിച്ചാൽ സമാധാനത്തോടെ ഉറങ്ങാം. അത് പാലിച്ചാൽ ഉറക്കിലുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. അത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവോപരി അള്ളാഹുവിന്റെ പരലോകത്ത് അത്യുന്നതമായ പദവികളുടെ സ്വർഗത്തിൽ എത്തിച്ചേരാനും കഴിയും. ഉറക്ക് എന്ന് പറയുന്ന നിഅമത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ മുമ്പ്, ഉറക്ക് എന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തിലേക്ക് വഴുതി വീഴുന്നതിന്റെ മുമ്പ്, നമ്മോട് ചില മര്യാദകളും ചില കടമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ മര്യാദ, ഇദാ അതൈത മദജഅക ഫതവല്ലഉലുഅക ലിസ്സലാ, നീ ഉറങ്ങാൻ വേണ്ടി പോകാൻ ഉദ്ദേശിച്ചാൽ, നിന്റെ കിടപ്പറയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ, ഫതവല്ലഉലുഅക ലിസ്സലാ, നിസ്കാരത്തിന് നീ ഉളു ചെയ്യും പോലെ പൂർണ്ണമായ ഒരു ഉളു ചെയ്യണം. നിസ്കാരത്തിന് ഉളു ചെയ്യും പോലെ, നിസ്കാരത്തിന് ഉളു ചെയ്യും പോലെ എന്ന് പറയാൻ എന്താ കാരണം? പലപ്പോഴും ആളുകൾക്ക് ഉളു എടുക്കുമ്പോൾ, ഇതിപ്പോ നിസ്കരിക്കാനുള്ള ഒരു ഉളു ഒന്നല്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഒരു തട്ടിപ്പടച്ചായിക്കോട്ടെ, പലപ്പോഴും നമുക്ക് ഈ ഉറങ്ങാൻ പോകുമ്പോഴാണ് ഉളു എടുക്കാൻ മടി. അതുകൊണ്ട് അതിന് സ്പെഷ്യൽ കൂലിയുണ്ട്. ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി, നമുക്ക് പ്രയാസവും വിഷമവും വിമിഷ്ടവും ഒക്കെ തോന്നുന്ന നേരത്ത് സമ്പൂർണമായ ഉളു എടുക്കുന്നത് വലിയ പുണ്യവും വലിയ പ്രതിഫലവും അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ ദറജ ഉയർത്തുവാനും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾക്ക് പരിഹാരമാകുവാനും അത് നിമിത്തമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഉളവെടുക്കാൻ പ്രയാസം തോന്നുന്ന ഒരിത്തിരി നീരസവും വൈമനസ്യവുമൊക്കെ മനസ്സിൽ പിശാച്ചു തോന്നിപ്പിക്കുന്ന നേരമാണ് ഉറങ്ങാൻ പോകുന്ന നേരം. എന്താ കാരണം? എന്താ കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഉറങ്ങാൻ പോകുമ്പോൾ ഉളവെടുക്കാനുള്ള ഒരു പ്രയാസം തോന്നാവുന്ന ഒരു കാരണം, ഇവിടെയൊക്കെ മനസ്സിൽ ഇടക്ക് വരുന്ന ഒരു കാരണം, പിന്നെ അതിനരിജയിച്ചു പോയാണ് ഉളവെടുക്കല. എന്താ മനസ്സ് പറയാറുള്ളത്? ഇപ്പൊ പോയിട്ട് ഇപ്പൊ മുഖമൊക്കെ കഴുകി ഉളവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറക്ക് പോവില്ലേ? നമ്മൾ സാധാരണ എന്തിനാ ടോയ്ലറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് കയ്യും മുഖമൊക്കെ കഴുകല്? ഉറങ്ങാതിരിക്കാൻ, ഉറങ്ങാതിരിക്കാനാ. ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും, എഴുന്നേറ്റ് നിൽക്ക്, പോയിട്ട് കയ്യും മുഖമൊക്കെ കഴുകിവാ. കുട്ടികൾ ഉറങ്ങുമ്പോൾ, പഠിക്കുമ്പോൾ ഉറക്കത്തൂങ്ങിയാൽ നമ്മൾ പറയും, മോനെ പോയിട്ടൊന്ന് മുഖവും കയ്യുമൊക്കെ കഴുകിവാ. അപ്പൊ ഉറക്ക് പോകാനാണ് നമ്മൾ സാധാരണ ഈ പ്രയോഗം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ അതിങ്ങനെ രൂഢമൂലമാക്കി വെച്ചിരിക്കുകയാണ്. ഉറങ്ങാൻ പോകുന്ന നേരത്ത് ഉളവെടുത്തു പോയാൽ ഉള്ള ഉറക്കും പോകൂലെ പടച്ചോനെ, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അസുന്നത്തേതായാലും വേണ്ട എന്ന് വിചാരിച്ച് വേഗം പോയിട്ട് ഉറങ്ങട്ടെ എന്നാണ് വിചാരിക്കാറുള്ളത്. അത് നമ്മുടെ മനസ്സിൽ ശൈത്താൻ ഒരു വലിയ നന്മയില്ലെന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നാം എല്ലാവരും ശ്രദ്ധിക്കണം. കുടുംബനാഥനും കുടുംബനാഥയും വീട്ടിലെ ഓരോ മെമ്പറുടെയും കാര്യം ശ്രദ്ധിക്കുക. ഉളവെടുത്തുകൊണ്ടാണോ ഉറങ്ങുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമാണ്. എന്നാലത് നിർബന്ധ കൽപ്പനയൊന്നുമല്ല. അൽ അംറു ഫീഹി ലിന്നദ്ബി, പണ്ഡിതന്മാരത് വിശദീകരിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫതവല്ലഹു ഉളുഅക ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി ഒരു ഉളു നീ എടുക്കുക, നിസ്കാരത്തിനുള്ള ഉളു പോലെ നീ ഉളു ചെയ്യുക എന്ന് പറഞ്ഞിടത്തുള്ള കൽപ്പന ഒരു സുന്നത്തായ കൽപ്പനയാണ്. എന്നാ ഉളു എടുക്കാതെ ഉറങ്ങിയാൽ അത് ഹറാമാണ് എന്നൊന്നും അതിനർത്ഥമല്ല. പക്ഷേ ഒരു വലിയ പുണ്യം നമുക്കതിലൂടെ നഷ്ടപ്പെടും ഉളു എടുക്കാതെ ഉറങ്ങിയാൽ. അതുകൊണ്ട് ഉളു ഒന്നാമത്തെ മര്യാദയാണ്. ഇനി പണ്ഡിത ലോകം ഇത് പറഞ്ഞിടത്ത് വിശദീകരിച്ചിട്ടുണ്ട്, വലഹു ഫവായിദ്. അങ്ങനെ ഉളു എടുത്ത് ഉറങ്ങുന്നതിലൂടെയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മിൻഹാ അൻ യബീത അലാ തഹാറത്തിൻ, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന വേളയിൽ ശുദ്ധിയോടുകൂടെ അവൻ ഉറങ്ങുന്നതായാൽ, മരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ആർക്കും ഏത് സമയത്തും വരാമല്ലോ. ഫയകൂനു അലാ ഹൈഅത്തിൻ കാമില, ആ മരണത്തെ സ്വീകരിക്കുവാനുള്ള ഒരു പൂർണമായ തയ്യാറെടുപ്പിലൂടെ അവൻ ഉറങ്ങട്ടെ. മരണത്തിന് സ്വീകരിക്കാനുള്ള ഒരു പൂർണ്ണ തയ്യാറെടുപ്പ്, ഉളുവോടുകൂടെ മരിക്കുകയാണെങ്കിൽ അത് ഉളുവോടുകൂടെ. അതുകൊണ്ട് അവസരം നഷ്ടപ്പെടരുത്. വയുഹദു മിൻഹു, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. വന്നതുബു ഇലൽ ഇസ്തിഇദാദിലിൽ മൗതി ബി തഹാറത്തിൽ ഖൽബി ലിയന്നഹു ഔലാ മിൻ തഹാറത്തിൽ ബദനി, ശരീരം ശുദ്ധിയായിക്കൊണ്ട് ഉറങ്ങണം എന്ന് പറയുന്നിടത്ത് നിന്ന്
നമുക്ക് എന്തായാലും ഗ്രഹിക്കാം, മരണത്തെ വരവേൽക്കാൻ വേണ്ടി മനുഷ്യനാദ്യം ശുദ്ധിയാക്കേണ്ടത് അവന്റെ കൽബാണെന്ന്. ബോഡി ശുദ്ധിയാവണം, അതോടൊപ്പം മരണത്തെ വരിക്കാൻ കൽബും ശുദ്ധിയാവണം, കൽബും ഒരുങ്ങണം. വയതഅക്കദു ദാലിക ഫീ ഹഖിൽ മുഹദിസി വലാ സിയമൽ ജുനുബ് വഹുവ അൻശതുലിൽ ഔദി. അതേ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു വേറെയും കാരണങ്ങൾ. ഉദോ ഇല്ലാത്ത മനുഷ്യനും അതുപോലെ തന്നെ ചെറിയ ശുദ്ധിയുള്ളവൻ മാത്രമല്ല വലിയ ശുദ്ധിയുള്ളവനും ഉറങ്ങുന്ന വേളയിൽ ഉദോ എടുത്തുകൊണ്ട് ഉറങ്ങലാണ്. അങ്ങനെ അവൻ പരിപൂർണമായ ആ ഒരു ശുദ്ധിയോടുകൂടി ഉറങ്ങലും, ഇനി സാധിക്കുമെങ്കിൽ അങ്ങനെ ജനാബത്തുള്ളവൻ കുളിച്ച് തന്നെയും ഉറങ്ങലാണ് ഏറ്റവും ഉത്തമം. ശുദ്ധിയോടുകൂടെ ഉറങ്ങലാണ് എപ്പോഴും ഉത്തമം. ഒരാൾ ഉദുല്ലാതെ ഉറങ്ങിയാൽ ഹറാമല്ല. വലിയ ശുദ്ധിയുള്ളവനായിക്കൊണ്ട് ഉദുവെടുക്കാതെയോ കുളിക്കാതെയോ ഉറങ്ങിയാൽ ഹറാമല്ല. പക്ഷേ ഉദുവോടുകൂടിയാണ്, ചെറിയ ശുദ്ധിയുള്ളവനാണെങ്കിലും വലിയ ശുദ്ധിയുള്ളവനാണെങ്കിലും ഉദുവോടുകൂടെ ഉറങ്ങലാണ് സുന്നത്ത്. ഇനി കുളിച്ചു ഉറങ്ങാൻ കഴിയുമോ? അത്യുത്തമം. കാരണം ഫയബീതു അലാ തഹാറത്തിൻ കാമില, പൂർണമായ ശുദ്ധിയോടെ അവൻ ഉറങ്ങാമല്ലോ. മാത്രമല്ല അതുകൊണ്ടുള്ള വേറൊരു ഗുണം, ഇതൊക്കെ നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയുടെ ഹദീസിന് വിശദീകരണം പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയതാ നിങ്ങൾ ഈ കേട്ടത്. സത്യസന്ധമായ കിനാവുകൾ, സ്വപ്നങ്ങൾ കാണാൻ, കാണുന്ന സ്വപ്നങ്ങൾ സത്യസന്ധമാകാനും, അതുപോലെ തന്നെ പൈശാചികമായ രൂപത്തിലുള്ള നമ്മെക്കൊണ്ട് ഉറക്കത്തിൽ പിശാചിന്റെ കളികൾ ഇല്ലാതിരിക്കുവാനുമൊക്കെ ശുദ്ധിയോടുകൂടെയുള്ള ഉറക്ക് നമുക്ക് ഉപകാരം ചെയ്യും എന്ന് പണ്ഡിതന്മാര് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വക ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. അതുകൊണ്ടായിരുന്നു സാവകാശം പറയുന്നത്, നമ്മളത് ഒഴിവാക്കരുത്. ഉളുവെടുത്തുറങ്ങുന്ന ശീലം ഒഴിവാക്കരുത്. അത് രാത്രി ഉറങ്ങുമ്പോൾ മാത്രമല്ല, ഏത് സമയത്ത് ഉറങ്ങുമ്പോഴും എപ്പോ ഉറങ്ങുകയാണെങ്കിലും ഉദുവോടുകൂടെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സുന്നത്ത് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ സുന്നത്തിനെ ഹയാത്താക്കുന്നവരുടെ മുൻപന്തിയിൽ, അതിനെ സമൂഹത്തിനിടയിൽ പുനരുജ്ജീവിപ്പിക്കുന്നവരുടെ മുൻപന്തിയിൽ നമ്മൾ ഉണ്ടാകണം. നാം അത് ശീലിക്കുമ്പോൾ നമ്മെ കണ്ട് വളരുന്ന നമ്മുടെ മക്കളും അത് ശീലിക്കും തീർച്ചയാണ്. ഇല്ലെങ്കിൽ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, മോനെ ഉദുവെടുത്തോ, മോളെ ഉദുവെടുത്തോ. അതൊരു ശീലമായാൽ പിന്നെ അവര് നോക്കിക്കോളും, പിന്നെ മരണം വരെ ആ കുട്ടികളത് മറക്കൂല. അതുകൊണ്ട് ഉദുവെടുത്ത് കിടന്നുറങ്ങുന്ന ഒരു ശീലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്.